വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നടിയായ വിജയലക്ഷ്മിയുടെ മരണമാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിക്കാരെ ഞെട്ടിച്ചിരിക്കുന്നത്. ചിറക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിൽ ചാടിയാണ് കഴിഞ്ഞ ദിവസം വിജയലക്ഷ്മി ജീവനൊടുക്കിയത്. ഭർത്താവിന്റെ തനിനിറം അറിഞ്ഞ് മാനസികമായി തകർന്നതോടെയാണ് മക്കളെ പോലും ഓർക്കാതെ വിജയലക്ഷ്മി ഈ കടുംകൈ ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പാവുമ്പയിലെ അറിയപ്പെടുന്ന കുടുംബാംഗമാണ് വിജയലക്ഷ്മി. കുടുംബത്തിന് താൻ മൂലം അപമാനം നേരിട്ടതിന്റെ മനോവിഷമം താങ്ങാതെയാവാം വിജയലക്ഷ്മി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രദീപാണ് വിജയലക്ഷ്മിയുടെ ഭർത്താവ്. ആഡംബര ജീവിതമാണ് പ്രദീപ് നയിച്ചിരുന്നത്. ബിസിനസ് എന്നാണ് വിജയലക്ഷ്മിയോടും മറ്റുള്ളവരോടും പറഞ്ഞിരുന്നത്. എന്നാൽ സത്യത്തിൽ പ്രദീപ് ഒരു മോഷ്ടാവായിരുന്നു. കുവൈറ്റിൽ ജോലിയുണ്ടായിരുന്ന പ്രദീപ് അവിടെ സൂപ്പർമാർക്കറ്റിൽ തിരിമറി നടത്തിയതിന് ജയിൽവാസം അനുഭവിച്ചിരുന്നു. തിരിച്ച് നാട്ടിലെത്തിയ ശേഷമാണ് വിജയലക്ഷ്മിയുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്ന പ്രദീപ് തനിക്ക് ബിസിനസ്സാണ് എന്നാണ് മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത്. വ്യത്യസ്ത ജാതിയായതിനാലും കുടുംബ പശ്ചാത്തലം മോശമായതിനാലും വീട്ടുകാർക്ക് ആദ്യം എതിർപ്പായിരുന്നു. എന്നാൽ വിജയലക്ഷ്മിയുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം വീട്ടുകാർ നടത്തി കൊടുക്കുകയായിരുന്നു. 101 പവൻ സ്വർണം നൽകിയാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. 2007 ഇവരുടെ വിവാഹം. 10,000 രൂപ പ്രതിമാസ വാടകയുള്ള ഫ്ളാറ്റിലാണ് ഇയാൾ ആർഭാട ജീവിതം നയിച്ചിരുന്നത്. വിവാഹം കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടപ്പോഴാണ് 2008 ജൂലൈയിൽ പ്രദീപ് ആദ്യമായി മോഷണക്കേസിൽ അറസ്റ്റിലായത്. വിവിധ സ്ഥലങ്ങളിലായി 18 കേസുകളാണ് അന്ന് ഇയാളുടെ പേരിൽ ഉണ്ടായിരുന്നത്. പിന്നെയും പ്രദീപ് മോഷണം യഥേഷ്ടം തുടർന്നു. വളരെ വൈകിയാണ് വിജയലക്ഷ്മി പ്രദീപിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും 2 മക്കളും ജനിച്ചിരുന്നു. മക്കൾക്ക് വേണ്ടിയാണ് വിജയലക്ഷ്മി പ്രദീപിനൊത്തുള്ള ജീവിതം വളരെ വേദനയോടെ തുടർന്നത്. ഇതിനിടെ ഇയാളുടെ സ്വഭാവദൂഷ്യം മാറ്റാനായി ബാംഗ്ലൂരിലേക്ക് പോയി വിജയലക്ഷ്മി ബിസിനസ്സും തുടങ്ങി. എന്നാൽ അവിടെയും മോഷണം നടത്തുന്നത് പ്രദീപ് പതിവാക്കി. അതിനിടയിൽ ഡിസംബറിൽ പ്രദീപ് ഒരു കൊലപാതകം നടത്തിയിരുന്നു. ഭർത്താവ് കൊലപാതകി കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വിജയലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത്. ഭർത്താവ് കേസിൽ പ്രതിയായതോടെ വിജയലക്ഷ്മി ഏറെ തകർന്നു. ബാംഗ്ലൂരിൽ വയോധികയെ കൊന്ന് സ്വർണം മോഷ്ടിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ഭർത്താവിന്റെ ക്രൂരമുഖവും വിജയലക്ഷ്മി കണ്ടത്. മോഷ്ടാവാണെങ്കിലും ഒരാളെ കൊല്ലാനുള്ള മനസ്സുള്ളയാളാണെന്ന് തിരിച്ചറിഞ്ഞതോടെ മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു വിജയലക്ഷ്മി എന്ന് ബന്ധുക്കൾ പറയുന്നു. ഭർത്താവ് ഈ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായതോടെ വിജയലക്ഷ്മിയും കുട്ടികളും തിരികെ നാട്ടിലേക്ക് എത്തി. ഒടുവിൽ അപമാനഭാരം സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്തു. 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 9 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമുണ്ട്. പട്ടാഭിരാമൻ എന്ന സിനിമയിൽ ജെസ്സിക്ക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിജയലക്ഷ്മിയായിരുന്നു. ചെറിയ വേഷങ്ങൾ മറ്റ് ചില ചലച്ചിത്രങ്ങളിലും അവതരിപ്പിച്ചിട്ടുണ്ട്.